എന്നടാ ഈ പണി വെച്ചിരിക്കുക, എൻ്റെ ലൊക്കേഷനാ, നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? അമ്മാ ഒരു പടമാണല്ലോ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. അന്ന് പല ആൾക്കാർ പറഞ്ഞിരുന്നു ഈ ലിയോ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇറങ്ങുന്ന തൊട്ട് മുമ്പ് ഇത്ര പ്രൊമോഷൻ കൊടുക്കരുത്, ചിലപ്പം വെള്ളത്തിൽ വരച്ച് വരെ പോലെയൊക്കെ ആവും, ബുദാഹുവൊക്കെ ആവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പട്ടം ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല, അതായത് പടത്തിന് കൊടുത്ത ഹൈപ്പ് എന്തായാലും വെറുതെ ആയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആക്ടർ വിജയ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയല്ല, നമ്മുടെ ലോകേഷ് അദ്ദേഹം ചെയ്ത ആ ഒരു മൂവി അതിൻ്റെ ഒരു ഹൈപ്പ് വെച്ചിട്ടാണ് ആൾക്കാർ കൂടുതൽ ഈ പടം കാണാൻ കയറിയത്. പടം ഒരു രക്ഷയില്ല, അടിപൊളി പടം. പിന്നെ മെയിനായിട്ടും നമ്മുടെ ഈ അടുത്തിറങ്ങിയ ഒട്ടുമിക്ക വിജയ് പടങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത് തൃശ്ശൈ കൊണ്ടുവന്നു. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയ പല പടങ്ങളിലും അത്യാവശ്യം ഓവർലോഡ് ക്യൂട്ട്നെസ് ഉള്ള നായകന്മാരായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ വിജയ് ആണ് അടിപൊളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയല്ല, പണ്ടത്തെ എവർഗ്രീൻ ഒരു കോംബോ ആയിരുന്ന തൃശ്ശൈ തന്നെ കൊണ്ടുവന്നത്, അതെന്തായാലും നല്ലതായിരുന്നു. പിന്നെ ആ മൂവിക്കകത്ത് ഒരു കാർ ചേസിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് ഇച്ചിരി വി എഫ് എക്സ് കുറച്ചുകൂടി ഗുമാക്കാരെന്ന് തോന്നൽ എനിക്കുണ്ടായി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അതും കുഴപ്പമില്ല, അത്യാവശ്യം പൊളി വൈബായിരുന്നു പാട്ട്. എന്തായാലും അധികം വേറെ സംഭവം പറയുന്നില്ല, കാരണം അതെ പടം സ്പോയിലാക്കുള്ളൂ. എന്തൊക്കെയായാലും തമിഴ് ഇൻഡസ്ട്രി ഒരു അടിപൊളി ഹോളിവുഡ് ലെവലിലേക്കാണ് ഈ ഒരു പടം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, പടത്തിന് എവിടെയൊക്കെ ഒരു പോരായ്മകളും നല്ല ഉണ്ട്, എന്നാൽ പോലും അടിപൊളി. എന്തൊക്കെയായാലും തമിഴ് ഇൻഡസ്ട്രി ഈ ഒരു മൂവി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഹോളിവുഡ് ലെവൽ പടമാണ്. ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോകേഷ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഒരു രക്ഷയില്ല, പടം പൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ മൂവി നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കുക. അതുപോലെ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മസ്റ്റ് ആയിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.